അപ്പൊ മക്കളെ നമ്മളെ ആശുപത്രിക്ക് എത്തിക്കണ്, ഒരു മാക്രാട്ടി വെള്ളം കിട്ടും അവിടുന്ന്, അതിനെ കുപ്പിയും കാജ പിടിച്ച് കാണ് പോന്നിക്കാണ്. പോയോ കേട്ടെ അസ്സലാമലൈക്കും. അപ്പൊ മക്കളെ, ആകെ പണി പാളി എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ, അടക്കി പണിയാണ്. കൊരക്കുക, ചങ്കു എത്താക്കുക, മേത്തു കൂടി എത്താക്കുക, ഒരക്കമലൊരു പണി. ഇനിയിപ്പോ ഇതിലിറങ്ങി പെടാൻ ബാക്കിയൊന്നും ഇല്ല. ഞമ്മക്കിപ്പോ പണിച്ചു പറഞ്ഞൊക്കെ അടക്കാൻ പറ്റല്ലോ, എന്തേലൊക്കെ എടുക്കണ്ടേ? നിങ്ങള് ഒരാഴ്ച ആയി പണി, എത്ര ആജർ പോയി എന്നാ നിങ്ങള്? അപ്പൊ ആസ്ത്രീക്ക് പോകാൻ വേണ്ടി നിക്കാണ്. അപ്പൊ ഇതൊരു വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. വേറല്ല വീഡിയോ എടുക്കാൻ ചെന്ന് നേരല്ല മക്കളെ, ഞാൻ ആശുപത്രിക്ക് പോവുകയാണ് കുട്ടികളെയും കൊണ്ട്. സിലൂനും പനിയാണ്, ഇച്ചും പനിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ പുറത്താട്ടാൻ പറ്റല്ലോ, പിന്നെ സാലുവിനെയും കൊണ്ട് പോകണം. സാലു ഇപ്പൊ രണ്ട് പോക്ക് പോയി, മൂന്നാമത്തെ പോക്കാണ്. രക്തമൊക്കെ ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും കുഴപ്പമില്ല. ഒരു സൈസ് വൈറസ് പനിയാണെന്നാ പറഞ്ഞത്, പകർച്ചപ്പനി. അപ്പൊ പോയോക്കട്ടെ. ഞാനാണെങ്കിലോ രണ്ട് ദിവസത്തിനുള്ള വീഡിയോ എടുത്താണ് വെച്ചിരുന്നത്. ഒരുപാട് കൂട്ടുകാർ എന്നോട് പറഞ്ഞതിനും, താത്ത പണ്ടത്തെ കോഴി വെപ്പ് നിങ്ങൾ വെച്ചരുമോന്നുള്ളത്. അപ്പൊ അത് എഴുതിക്കാണ്ട് ഞാന് പീടിയിൽ ലേശം മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി കൊണ്ടരിച്ച്, ഉണക്കമുളകും കൊണ്ടരിച്ചിട്ട് വറുത്തിട്ട് അമ്മിയിൽ നീട്ടി അരച്ച് നാടൻ വെപ്പ് കോഴി അങ്ങോട്ട് വെച്ചു. അതൊക്കെ വീഡിയോ എടുത്ത് കാണാണ് വെച്ചുകൊണു. പോരാത്തീന് പിന്നെ അജ്മാസാണല്ലോ, പെരുന്നാളിനെ വരവേക്കാൻ വേണ്ടിയില്ലേ ഓരോ പണികളും ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. പിന്നെ ക്ലീനിങ്ങും വേറെ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കണം. രണ്ട് ദിവസത്തിനുള്ള വീഡിയോ ഉണ്ട് അവിടെ എടുത്ത് വെച്ചിരിക്കണം. അത് എടുത്തുകൊണ്ട് അങ്ങനെ യൂട്യൂബിൽ ഇടാൻ പറ്റൂല, അതിമക്ക് മെനക്കെടണം. അതിന് വെച്ചാൽ ടാലന്റ് ഉള്ള കൂടെ വെച്ചണ്ട് ആളെ ഫോണൊക്കെ വല്ലാതെ നോക്കാന്. പിന്നെ ഇവരെ ഈ അസുഖമൊക്കെ പാടായിട്ടേ. അപ്പൊ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ പണിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം അതിന് ചൊയ്വ് കിട്ടിയില്ല. യൂട്യൂബിലൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്താണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞാല് അതിന്റെ വേക്കിൽ ഒരുപാട് ബുദ്ധിമുട്ടണം. അത് ഏതൊരു പണിക്കും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്. പക്ഷെ ചില കമന്റൊക്കെ കാണും, താത്ത അങ്ങനത്തെ നാല് വീഡിയോ ഇട്ടൊക്കെ കഴിയാണ്. പൊന്നാര മക്കളെ, കൂലിപ്പണിക്ക് ഇത്ര അടങ്ങാറില്ല കേട്ടോ. കാരണം കൂലിപ്പണി ആണെങ്കിൽ വൈകുന്നേരം ആഗോളം എടുക്കണ ഒരേ പണി അങ്ങനെ എടുത്താൽ മതി. ഇത് അങ്ങനല്ല, നമ്മളെ യൂട്യൂബിലെ വീഡിയോ എടുക്കലും കുട്ടികളെ കാര്യങ്ങളും പെരീത്ത കാര്യങ്ങളും 100 കണ്ണ് 100 തരാന്ന് പറഞ്ഞ മാതിരി ആക്കണം. എന്നിട്ട് പിന്നെ അത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചുമ്പോ സമയം പിടിച്ചു. പറയുമ്പോ 10 മിനിറ്റൊക്കെ ഉള്ളു ഉണ്ടാകുക. അതിന്റെ മുന്നത്തെ വീഡിയോ ഒരുപാട് വെട്ടി ചെറുതാക്കി കുറുക്കി കാണ്ട് കൊണ്ടുവരികയാണ് നിങ്ങളെ മുന്നിലേക്ക്. പിന്നെ ചില മാണിക്ക കല്യാള പരാതിയാണ്, താത്താന്റെ വീഡിയോ ഇപ്പോ എന്താ നീളം പോരാ, കുറച്ച് കുറച്ച് ഇടുകയാണ്. അവസ്ഥ കൊണ്ടാണ് മക്കളെ, ഒന്നാറപ്പോ തടിയോണ്ടും വെച്ച അത് എഴുതി ഇടാനക്കാനും വെച്ചല്ലോ. അത് എഴുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മള് വന്നിക്കണത്. എന്നാലും നമ്മള് പുളി പിടിച്ച് കുരുക്ക് പോലെയെന്ന് പറഞ്ഞ മാതിരി നല്ല ഉസാറ് വീഡിയോ അവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ കണ്ടാല് പണിയെടുക്കാൻ മടിയില്ലവർക്കൊക്കെ നല്ലൊരു ഉസാറ് കിട്ടും പണിയെടുക്കാനെ. അപ്പൊ എല്ലാ വീഡിയോ നമ്മളവിടെ എടുത്ത് വെച്ചിരുന്നു, അത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ ഇൻഷാല്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അത് എങ്ങനെയാണെങ്കിൽ നല്ല പനിച്ച് വരുന്നുണ്ട്, ചങ്കും വരുത്താറുണ്ട്, എഡിറ്റ് ചെയ്യാൻ നല്ല ഒച്ച വേണം. അപ്പൊ എന്തായാലും നമ്മള് നല്ല വറുത്തരച്ച കോഴിച്ചാറിന്റെ വീഡിയോ എന്ന മാതിരി പെരുന്നാളിന്റെ ക്ലീനിങ് ഒക്കെ ആയിട്ട് നമ്മള് വരാം കേട്ടോ. പിന്നെ ഇപ്പൊ ഇങ്ങനെ പോട്ടെ, ഇന്നത്തെ വീഡിയോ കൂടി നിങ്ങൾ ഇങ്ങനെ ക്ഷമിച്ച് മക്കളെ. അപ്പൊ ഞങ്ങള് ആശുപത്രിക്ക് പോയോക്കട്ടെ. 1 മണി വരെയാണ് ടോക്കൺ കൊടുക്കുക, അത് കഴിഞ്ഞാൽ ടോക്കൺ കൊടുക്കൂല അല്ലേ സാരു അല്ലേ. അപ്പൊ പോയി വരാം കേട്ടോ. എന്നാല് സാലു ശരിക്ക് പൂട്ടണേ. നീ എന്റെ അടി വലിച്ചോക്ക, ആ സാധനം പൊടിയിക്കണോ. താക്കോലൂടെ അച്ചളപ്പൊക്കെ അടുട്ടി വരുമ്പോ കണ്ടില്ലെങ്കിൽ ഞാൻ അതിനേക്കാരെ അളകുക. അപ്പൊ മക്കളെ, ഡോക്ടറെ കണ്ടു, ആ ഒരു കസായം ഞമ്മക്കും കിട്ടിയിക്കണ്. 3 നേരം കുടിച്ചാനാണ് പറയണത്. പോരാത്തിന് റെസ്റ്റും, എന്ത് റെസ്റ്റില്ലേ ഞമ്മക്കൊക്കെ, ഞമ്മളെ റെസ്റ്റ് ഇങ്ങനെ കാലം കഴിച്ചു. എന്തായാലും മരുന്നും ഉണ്ട്, ഇനി എടുത്ത 3 വിധം മരുന്നും കിട്ടിയിക്കണ്. ഇതാണ് കുടിച്ചു കാണ്ടൊന്നു കിടക്കട്ടെ, എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പോന്നിക്കണത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് പോട്ടെ. അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.